കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാസം രണ്ടായി. മാമി അറിഞ്ഞാൽ എന്റെ മയ്യത്തും അവളെ നിക്കാഹ് ഒരുമിച്ച് നടക്കും. എടാ, അതിപ്പോ ഞാൻ പണം കൊടുത്താലും നിന്റെ മയ്യത്തും അവളുടെ നിക്കാഹും ഒരു ദിവസം തന്നെ നടക്കും. നീ അയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ നിക്കാഹ് നടക്കില്ല. ഓളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു. ബേജാറാക്കുന്ന വർത്താനം പറയല്ലേ അപ്പൊ കുട്ട. നീ ഒരു കാര്യം ചെയ്യും, നീ ആ കട തൂത്തുവായിരുന്ന പണി നിർത്തിയിട്ട് സ്വന്തമായിട്ടൊരു കച്ചവടം തുടങ്ങാൻ നോക്ക്. അതിന് പണം വേണ്ടേ? ഉണ്ടാക്കണം. അതെങ്ങനെ? നീ എന്റെ കൂടെ നിക്കേ, ഞാനൊരു പെയിന്റ് കട തുടങ്ങാൻ പോവാണ്. ഒരു 400,000 രൂപയാവും. പണം കായ്ക്കുന്ന മരം എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടെങ്കിൽ 400,000 പോലും. എടാ, ബാങ്ക് തരും, മാനേജറെ പോയി കണ്ടു, നല്ല അമ്പോട്ടി ഒടിച്ചിങ്ങ് ലോണിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു, അടുത്ത ആഴ്ച കാശ് കിട്ടും. അപ്പൊ കൂട്ടാ, ഞമ്മളെ അങ്ങനെ മണ്ടനാക്കല്. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. ബാങ്ക് മാനേജറുടെ വായി നിന്നേക്ക് 200,000 രൂപ ഡിപ്പോസിറ്റ് കൊടുത്താ 10,000 രൂപയുടെ സ്റ്റോക്ക് വരും. വിറ്റിട്ട് 3 മാസം കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി. കടയുടെ വാടക 1.5 ലക്ഷം രൂപ പോയിട്ട് 75,000 വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും കുറെ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും. ബാക്കി 50,000 15,000 കൊണ്ടാ മറ്റേ മോട്ടോർ ബൈക്ക് മാറാടിയുടെ മുഖത്ത് വലിച്ചോട് കൊടുക്കും. ബാക്കി 35,000 15,000 കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടൊരു സ്ഥലം താമസിക്കാൻ. അപ്പൊ മൈമനയുടെ 3,000 അത് കൊടുക്കും. പോയിട്ട് 22,000 അത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കൊറേ കുപ്പായം വാങ്ങും, കൊറേ സിനിമകൾ. എടാ മണ്ട മുത്തപ്പ, അത് ഞാൻ നിനക്ക് തരും ഒരു ജ്യൂസ് കട തുടങ്ങാൻ. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? 2 വർഷത്തെ കടവാടക മുൻകൂർ കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ. അത് കാണിച്ചാലേ ലോൺ കിട്ടൂ. തിങ്കളാഴ്ച ലോൺ കിട്ടും. 5 ദിവസത്തേക്ക് ഒരു 1.5 ലക്ഷം രൂപ ലോൺ കിട്ടിയ അപ്പൊ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. നിനക്കാരാ എത്ര ഉറുപ്പ കടം തരിക? നീ വിചാരിച്ചാൽ നടക്കും. നീ വിചാരിച്ചാൽ അത് നടക്കും. അതെങ്ങനെ? നിന്റെ മാമ എടുത്ത് ചോദിച്ചാൽ. ആ, നടന്നു തന്നെ. ആളും തരവും മുതൽ നോക്കിയിട്ടാ മാമ കാശ് കൊടുക്കാം. നിനക്കാന്ന് പറഞ്ഞാ 10 നായ പൈസ എന്ത് കണ്ടിട്ടാ? ഇടേ, എനിക്ക് വേണ്ട. എന്റെ അളിയൻ രവീന്ദ്രൻ നായരല്ലേ, അയാൾക്ക് കൊടുത്താ മതി. അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. നീ എന്റെ കൂടെ നിന്നാ മതി. ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, മൈമുനയുടെ നിക്കാഹ് നിന്റെ മയ്യത്ത് ഒരുമിച്ച് അടക്കാതിരിക്കാൻ കൂടി വേണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ആ, ഇതൊക്കെ എങ്ങനെ നടക്കും എന്ന് ആദ്യം പറ. ഞമ്മളിപ്പോ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ്. ഏത് ലക്ഷാധിപതികൾക്കുണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വലിച്ചല്. മൂപ്പരുടെ അളിയന് പുറം രാജ്യത്തു നിന്ന് ഒരു ബെൻസ് കാറ് വന്നു, 50 ലക്ഷത്തിന്റെ. നാളെ കാർ എടുക്കണം. നോക്കുമ്പോ 1.5 ലക്ഷത്തിന്റെ കുറവ്. കുടുങ്ങിയ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും, പക്ഷെ അതിന്റെ പലിശയെ അവര് വാങ്ങും. ഈ പലിശ മാമാക്ക് കിട്ടിയ ചില്ലറ കാര്യമാണോ? 10 ദിവസത്തേക്ക് ചോദിക്കുന്ന പലിശ തരും. അല്ലോ അപ്പു സാറേ, ഒന്ന് കേറിയിട്ട് പോയിക്കൂടെ? സമയമില്ല നൂറെ, മാർവാടികൾ കാത്തു നിൽക്കുകയാണ്. മാമാ മാമാ വിടല്ലേ, മാമാ മുറുക്കി പിടിച്ചോ, കേറി വരാൻ പറ. വരി ഒന്നുമില്ലേ, നമ്മൾ നാട്ടുകാരല്ലേ. ഇല്ല, സമയമില്ല, അതുകൊണ്ടാ. മാർവാടിക്ക് ഇങ്ങളെ അളിയൻ കത്ത് തന്നിട്ടുണ്ട്. തന്ന് തന്ന്. കണ്ട കണ്ട, ഇംഗ്ലീഷിലാണ് എഴുത്ത്. പ്രിയ മാർവാടി, കൊടു 1.5 ലക്ഷം അപ്പൊ കുട്ടന്. അല്ല, നിങ്ങൾ അളിയൻ എവിടാ പണി? ശരി, എവിടാ താമസം? എല്ലാം ആ കാർഡിലുണ്ട്. എന്താ ചോദിക്ക? അല്ല, ഒന്നുമില്ല, അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ. അത് അപ്പുക്കുട്ട സാറേ, കണ്ട മാർവാടികൾക്ക് കൊടുക്കുന്ന പലിശ നമ്മുടെ മാമക്ക് കൊടുക്കില്ല. അത് അന്നോട് പോടാ, ചാവണ്ടരാ പറഞ്ഞു കടന്നു പോലെ ഒത്തി നിങ്ങളെയാവർക്ക്. അല്ലെങ്കിൽ 1.5 ലക്ഷത്തിന് മാർവാടിക്ക് എന്ത് പലിശ കൊടുക്കും? അളിയന് പലിശ അല്ല പ്രശ്നം, കാര്യങ്ങൾ നല്ല വെട്ടിയും തീയും പോലെ അടക്കണം. പലിശ എത്ര വേണമെങ്കിലും കൊടുക്കും. 1.5 ലക്ഷം എടുത്ത് കൊടുക്കും മാമ. ഇവിടെ ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല. ഒരു കാര്യം ചെയ്, ഞാൻ നാളെ നിങ്ങൾ അളിയന്റെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ. നാളെ ഞാൻ അവിടെ ഉണ്ടാവില്ല. ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും. അതെന്തിന്? ഒരാളെ കാണാൻ. 3-4 ദിവസം കഴിഞ്ഞ് വരും. എന്റെ കഴിഞ്ഞ എന്താ മാമ? അന്റെ കൂട്ടുകാരൻ പോവാണ്. ഇല്ല, ഓൻ വരുന്നില്ല, ഓൻ ഇവിടെ പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളി. അപ്പൊ ശരി, ലേശം കാര്യം. എന്ത് കാര്യ മാമ? ഈ എന്തിനാണ് ഇപ്പൊ അർജന്റ് ആയിട്ട് അടുക്കളയിൽ പോയത്? കപ്പുണ്ടൊക്കെ. എടാ, പ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഇല്ലാത്ത എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാല്. കേസ് ജയിച്ചാൽ അച്ഛന്റെ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ കിട്ടുമല്ലോ, അപ്പൊ തിരിച്ചു കൊടുക്കാം. അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത്, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. വീട് വിൽക്കാൻ രവിയേട്ടൻ എതിരെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ വല്ലതും നോക്കുന്ന നല്ലത്. അവരെ കാണുന്നില്ലല്ലോ. 10:30 വരാന്ന് പറഞ്ഞ 2 ദിവസം ഞാൻ കുളിക്കുകയോ ഷേവ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അതിനെന്താ ചേട്ടൻ ഇവിടെ കുളിക്കല്ലോ?
ചേട്ടൻ ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ, ഇത്ര നേരം കാത്തിരുന്നു. ഇരിക്കൂ. രവീന്ദ്രനാഥാണല്ലേ? അതെ ചേട്ടാ. കാശിന്റെ ആൾക്കാർ വന്നു. ബീരാനിക്കല്ലേ? ഇതാണ് ആള്. ഞാന് ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അല്ല, നിങ്ങൾ ഷേവ് ചെയ്യുമ്പോ പുരികം പൊരിക്കല്ലോ, തലേ കൂടെ ധൃതി തേച്ചപ്പോ എല്ലായിടത്തോടായി. ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. നിങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ എളുപ്പം ധൃതി തേച്ചപ്പോ ലേറ്റ്. ഇല്ല, നമ്മളെത്ര രാഹുകാലത്തിന് രണ്ടര മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ ബീരാനിക്കെ പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കല്ലോ, അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ട. രാഹുകാലം തെറ്റിക്കാതെ ഒപ്പിട്ടേക്ക്. സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ. സാരമില്ല, ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. ഇവിടെ ഇതൊരു 40 രൂപയുടെ കുറവുണ്ടാവും. കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട്, അതിന് കൊടുത്ത്. നിങ്ങൾ ആവശ്യം സാരമില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുന്നത് അല്ലേ? ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടം കൊടുക്കണേ. ഇങ്ങനെ ഒരു നിവർത്തിയോട് വന്നതുകൊണ്ട് പിന്നെ ഞാനൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 11 അടുത്ത് 21 അതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി 100 പറഞ്ഞില്ലേ? 100 പറഞ്ഞു എന്നാലും പോലല്ലോ, നമ്മളെ മുന്നിൽ ഓർപ്പിക്കണ്ടേ? ഞാൻ വാക്ക് മാറില്ല ബീരാനിക്ക, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. പിന്നെ നമ്മൾ പോയിട്ട് നമ്മളെ പറഞ്ഞ പോലെ. മാനേജർ സർദാർജി തിങ്കളാഴ്ച ലോൺ ശരിയാക്കാം എന്ന് വാക്ക് തന്നു. 100 സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എടാ 100, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാല് എല്ലാ നായിന്റെ മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന്. അത് ശരി. നൂറേ ഉപദ്രവിക്കല്ലേ, നമ്മളൊരു കിനാവ് കാണാണ്. പണമില്ലാത്ത ഒരു കിനാവ് കാണാൻ പാടില്ല എന്നാ പറയാ. നമ്മളിൽ ഇപ്പൊ പണമുണ്ടല്ലോ, നമ്മളും കാണട്ടൊരു കിനാവ്. വലിയ നിധി കിട്ടിയവൻ കാണുന്ന ഒരു കിനാവ്. കിനാവ് കിനാവ് വലിയ പാദുഷമാര് കാണുന്ന ഒരു കിനാവ്. ഒരു കിനാവ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോ? എനിക്കെന്താ കുഴപ്പം? 2000 രൂപേന്റെ പണി, മോട്ടോർ സൈക്കിള്, താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ. ഞമ്മക്ക് എന്താ ഉള്ളത്? മാമയും പോയി, മൈമുനയും പോയി. കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നായിരിക്കും. എന്ത് ഇരുട്ട്? അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ. എടാ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 3000 ഇവിടെ, 5000 അവിടെ, 25000 രൂപന്റെ പാപ്പനും നമ്മളൊന്നും പറയുന്നില്ല. നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത് ബാദുഷയുടെ സ്വപ്നം. എടാ സ്വപ്നം കാണുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ദൈവത്തിന് അർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല. പട്ടിണി പണ്ടാരം പാദുഷയുടെ സ്വപ്നം കാണുന്നു, അതിനെ കിട്ടാനുള്ളതും കൂടെ ഇല്ലാതായി പോയത്. എടോ എന്റെ വണ്ടി നമ്പർ ട്രാഫിക്കാരൻ കുറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇതിന്റെ കുറ്റിപ്പറല്ല, അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ക്രെയിൻ വന്ന് എടുത്തോണ്ട് പോകും. ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ എന്ന് നമ്മൾ പറഞ്ഞ. പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കൊക്കെ പറഞ്ഞത് ഏത് കേറാഫില്? എന്നെ സഹായിക്കാൻ വന്നിട്ടില്ലേ നമ്മൾ ഈ ഗതിയിലായത്? നിനക്ക് ജ്യൂസ് കട തുടങ്ങാനുള്ള അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്. നേരപ്പേ ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ മോഷണം തുടങ്ങും. മോഷണോ എന്ന് വെച്ചാല്? നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ. ഹൈമവതിയുടെ ചോറ് കട്ട് തിന്ന ആ പ്രവർത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ പറയുന്നത്. മനസ്സിലായോ? നീ ഇപ്പൊ ആരെ ചോറാ കട്ട് തിന്ന? ഞാൻ ചോറല്ല, കാശ്. കാശുള്ളവന്റെ വീട്ടിൽ കയറി ഞാൻ മോഷ്ടിക്കും. പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും. അപ്പോഴ് അപ്പം ജയിലിൽ പിടിച്ചിടും, എന്നിട്ട് തൂക്കി കൊല്ലും. അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ. അപ്പൊ കൂട്ടാ, നിനക്ക് ചെവിയില് പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി. അതെടുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാസാ മാസം അടയ്ക്കാനുള്ള കാശ് അടയ്ക്കാത്തോണ്ട് മാർവാടി ബൈക്ക് എടുക്കാൻ ചട്ടമ്പികളെ അയച്ചിരിക്കുകയാണ്. ഓ ഗാഡിയിലേക്ക്. ഏയ് തുമേ ബൈഡോ അമുദ്ര ദേക്തേ.
അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. മാർവാടിയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ, ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. തൽക്കാലം ബൈക്ക് വിട്ട് ഇരിക്കട്ടെ, നോക്ക് പിന്നെ നിൽക്കാൻ. എവിടെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ? ഇന്നലെ രാത്രി പാതി ചത്തോടി ശവത്തിനെ നാട്ടിലെല്ലാം കൂടെ എന്നെ മടിയോട്ട് വെച്ചെന്നില്ലേ? അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് വലിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് ഏതാണ്ട് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാണത്തിൽ ഞാൻ അവർ പറയുന്ന നേരത്തൊക്കെ ഒപ്പിട്ടു. അതോടെ ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതും കൊണ്ട് രക്ഷപ്പെടാന്ന് ചോദിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോണ്ട് കുറെ പോലീസ് കേട്ട് അവിടെ കളഞ്ഞു നടക്കുന്നു. ഇനി അയാളുടെ കണ്ണി പെട്ടിട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക. നേരം വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു. ആ തന്ത എന്നെ കണ്ടത് അലച്ചു ചെല്ലി എന്റെ കാലിലോട്ടും പിന്നെ അവിടുന്ന് തലയും കുത്തി താഴോട്ടും. വെട്ടിയിട്ടവൾ ഒരു സൈഡിലെ പെണ്ണും അവസാനത്തെ വലി വലിച്ചോണ്ട് തന്ത അപ്പുറത്തും. ആ തക്കത്ത് ഞാൻ പെട്ടിയെടുത്തോണ്ടെങ്കിൽ ചാടി. അവൾ ഏതാണ്ട് കോടി ശരണ മകളാണെന്ന് പറഞ്ഞു. നീ ആ പെട്ടി ഒന്ന് നോക്ക്, അതിന്റെ അകത്ത് എത്ര രൂപയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ, അകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല. നിനക്ക് എന്റെ പേരറിയോ? അപ്പൊ കുട്ടനായർ. അത് പണ്ട്, ഇപ്പൊ ആൽഫി. ആൽഫി അതെന്തോ തിന്നുന്ന സാധനത്തിന്റെ പേരല്ലേ? അല്ല, അത് കുൽഫി. അതെ, കുൽഫി. ഇത് ആൽഫി, ആൽഫ്രഡ് ഫെർണാണ്ടസ്. ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിയിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര്. അപ്പൊ അവനവിടെ പോയി? ഈടെ അവനെ ആരും കണ്ടിട്ടില്ല. അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത്. എന്നാലും അവനവിടെ പോയി? ഈടെ അവനെ ആരും കണ്ടിട്ടില്ലെന്ന്. ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവള് കണ്ണും മൂക്കും തളർന്ന് നടക്കുന്നുണ്ട്, വാ തുറന്നൊന്നും മിണ്ടാ കഴിയുന്നില്ല. എന്റെ ഗതികളല്ല എന്ത് പറയാം. എന്നാലും അവനവിടെ പോയി, അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിടാം. വലിയ പെട്ടിക്കകത്ത് ഒരു ചെറിയ പെട്ടി. പെട്ടിയല്ലടാ, കമ്പ്യൂട്ടർ. എത്രയുണ്ട്? 1100 പിന്നീട് 20. അത്രേ ഉള്ളൂ? നിന്റെ അത്യാവശ്യം ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു, അത്രയെങ്കിലും ഉണ്ടല്ലോ. ചേട്ടനാ ഇരിക്കണം, ഇരിക്കണം. ഇനി താൻ അങ്ങനെ എന്നെ ഇരുത്താൻ നോക്കണ്ട. 2-3 മാസം വാടക കുടിശ്ശിയുണ്ട് അല്ലേ? ഇനി അവധിയില്ല, ഇപ്പൊ ഇറങ്ങണം. ഇരിക്കണ്ട, 2 മാസം വാടകയുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ട് തരാൻ ഇരിക്കായിരുന്നു. അടുത്ത ഞാൻ 2-3 ദിവസം കൊണ്ട് തരാം. ഞാൻ 3-4 ദിവസം വീട്ടിൽ കൊണ്ട് തരാം. 2 ദിവസം കഴിഞ്ഞ 2-3 ദിവസം വീട്ടിൽ കൊണ്ട് തരാം. അത് പോയി. ദേ ചെക്കും ബാങ്കിന്റെ ബുക്കും. എവിടെ? എന്റെ അമ്മോ, 23 ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്. പടച്ചോനെ, 23 ലക്ഷം. ദേ ചെക്ക് ബുക്ക് ഉണ്ട്, നമുക്ക് എഴുതി എടുക്കാം. എഴുതി അങ്ങോട്ട് കൊടുത്ത ഉടനെ കാശ് എടുത്തരാൻ നിന്റെ പാപ്പ അവിടെ മാനരാ? ഒരു വസ്തു അറിഞ്ഞൂടാ, ഇവിടെ അവിടെ ചെക്കിൽ ഒപ്പിടണം. മണ്ടം മുത്തപ്പ. ഓളും ബാപ്പയും മയ്യത്താവുന്നല്ലേ ഇനി പറഞ്ഞത്? രണ്ടിന്റെ കിടപ്പ് വേണ്ടിട്ട് കാറ്റ് പോണ ലക്ഷണമാണ്. അങ്ങനെ കാറ്റ് പോയാ പിന്നെ 23 ലക്ഷം ആർക്കാ? ഓള പുയ്യാപ്പിളക്ക് എന്ന് വെച്ചാ നിനക്ക്. അപ്പൊ ഒറിജിനൽ ആൽഫി വരും, ലക്ഷവും കിട്ടൂല, ആൽമാറാടത്തിന്റെ പേരിൽ കേസാവും. ഞാനില്ല, ഞാൻ സത്യം തുറന്നു പറയാൻ പോവാം. അങ്ങനെ തുറന്ന് പറയാൻ വരട്ടെ, നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് മതി സത്യം തുറന്നു. ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ. മോഷണം, ജയില്, തൂക്കുമരം, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ. വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മളേത് വഴിയിലായി പോവും? പോയി നോക്കണോ? ഈ ബൈക്ക് പിടിക്കാൻ നടക്കുന്ന മാർവാടികളുടെ ഗുണ്ടകൾ വല്ലതും ഉണ്ടോ എന്ന് വിളിക്കില്ല. കാലത്ത് നീ വരുന്നതിന് കുറച്ച് മുമ്പ് നിന്നെ അന്വേഷിച്ച അവന്മാർ മുറിയിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു നീ ഇപ്പൊ അവിടെയല്ല താമസം. എന്നിട്ട് നീ എന്താ പറയാത്ത? നീ എന്താ ചോദിക്കാഞ്ഞ? കണ്ട കോളിന് കുറെ കാലം കിടക്കേണ്ടതാ, ആരെയും വെറുപ്പിക്കണ്ട. ബാഗിനകത്ത് മൂടി വെക്കാനല്ല, കാശും തന്ന് തന്നെ കണക്കപ്പിള്ള എന്ന് പറഞ്ഞ് ഇവിടെ കുത്തി നിർത്തിയിരിക്കണേ. ആവശ്യത്തിന് കൊടുക്കാനാ. ഇവിടുത്തെ പണിക്കാരെ ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്ക. അയ്യോ, എവിടക്കാ പോണേന്ന് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ. ഫോൺ നമ്പറും ഇല്ല, അഡ്രസ്സും ഇല്ല. എന്താ കാര്യം? വർമ്മ സാറ് ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കുക. ആൽഫി, ഞാനിപ്പോ അതിനെന്ത് ചെയ്യണം? ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം. പറയുന്നത് കേൾക്കുക അല്ലാതെ മറിച്ചൊന്നും പറഞ്ഞ് അങ്ങേരെ വിഷമിപ്പിക്കരുത്. ഞാൻ ഫോന് പുണ്യം കിട്ടും. വാ, ഇനി വാ. ആ ആ
അകത്ത് വരൂ. കണ്ണേ പൊന്നേന്ന് പറഞ്ഞ് വളർത്തിയ കുഞ്ഞാണ്. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന്. എന്റെ മോളെ കൈവിടരുത്. ഒന്ന് പറയൂ ഇരവി, എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ. പിണക്കവും പരിഭവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം. വർമ്മ സാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂടണ്ട. അത് കേട്ടാ മതി എനിക്ക്. അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന കംപ്ലൈന്റ് പറഞ്ഞു. നന്ദി പറയണട, നന്ദി. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ചന്ദ്രയ്ക്ക് രാവിലെ ആ ബോധം തെളിഞ്ഞത്. എല്ലാം കാണാം, എല്ലാം കേൾക്കാം, എല്ലാം മനസ്സിലാക്കാം, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. കഴുത്തിന് താഴെ ആകെ തളർന്നിരിക്കുക. ഒരു സ്ട്രേഞ്ച് കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം. ഒരു മിറക്കിൾ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു എന്ന് വരാം, ചിലപ്പോ 4 വർഷമായി എന്നും വരാം. എല്ലാം തന്റെ കയ്യിലാണ്. ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നു, അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും. ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ. കൊച്ചെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാരും കൂടെ എന്നെ തെറ്റി. അയ്യോ എന്റെ മോളെ തെറ്റി. അയ്യോ എന്റെ മോളെ. അയ്യോ എന്റെ ഗുരുവായൂരപ്പാ, എന്റെ മോളെ കിടക്കുന്നത് കണ്ടോ? അയ്യോ പ്ലീസ് ബി ക്വൈറ്റ്. എന്റെ മോളെ. അയ്യോ. ആ ഞാൻ DSP സത്യപാൽ. ആ ഉദയർമ്മന്റെ അമ്മാവനാണ്. ആ ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വീണു. അല്ലല്ല, പാലക്കാട് ക്രിമിനൽ പ്രാക്ടീസ്. ഞങ്ങൾ ഇങ്ങനെ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതുപോലൊരു കേസ്. അല്ല ഇതുപോലല്ല. ഈയിടെ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയുടെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ടൊരുത്തൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നില്ലേ? കോടതിയിൽ വരാൻ പ്രിയങ്കയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അവന്റെ ഗതി എന്തായി? 5 വർഷം തടവും 10,000 രൂപ പിഴ. ഞാൻ പോട്ടെ, എനിക്ക് അല്പം പണിയുണ്ട്. എങ്ങോട്ടാ? ഓഫീസിലേക്ക്. അപ്പൊ ആൾഫ്രണ്ടിന് എന്തോ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെന്ന് കേട്ടു. സ്വന്തമായിട്ട് ഓഫീസുണ്ട്. താമസം? താമസം ഓഫീസിൽ തന്നെ. ഞങ്ങളൊക്കെ ഗസ്റ്റ് ഹൗസിലാ. ആൾഫ്രണ്ടിന് വേണേ അങ്ങോട്ട് വരാം. വളരെ വലിയ വീട്. ബിസിനസിന്റെ ആവശ്യത്തിന് ആൾക്കാർ വന്നും പോയി കാണാനും കേൾക്കാനും ഒക്കെ അവിടെ സൗകര്യമുണ്ട്. ഞാൻ പോട്ടെ. ആ ധൈര്യമായിട്ട് പോയിക്കോ. ചന്ദ്രന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ കൂടെ നമ്മളെല്ലാം അന്വേഷിച്ച് തേയില കച്ചവടവും തുണിക്കച്ചവടവും മില്ലും ഫാക്ടറിയും ഒക്കെ ആയിട്ട് പണം ചാക്ക് കണക്കിന് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാ. ആ പെണ്ണിനെ പറ്റി കാര്യമായിട്ട് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ആൽഫി എന്നുള്ളൊരു പേരല്ലാതെ അവന്റെ ഉമ്മയാര് ബാപ്പയാര് കറുപ്പോ വെളുപ്പോ വീട് ഏത് കൂടെ ഏത് ഒന്നും ഒരുത്തനും അറിഞ്ഞുകൂടാ. 14-ാം തീയതി രജിസ്റ്റർ കച്ചേരിയിൽ ഓന് ഇവിടെ നിൽക്കാതെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് എങ്ങനെയെങ്കിലും ഓളെ ഒപ്പം എങ്ങനെയാന്ന് കണ്ടുപിടിച്ചാൽ മതി. 23 ലക്ഷം നമ്മളെ കീശ കിടക്കും മോനെ. ഓക്ക് വായി തുറക്കാൻ പറ്റാത്തിടത്തോളം കാലം ഒപ്പം അതല്ല നോക്ക് പറയാൻ പറ്റൂലല്ലോ. അതോടെ നമ്മളെല്ലാ കഷ്ടകാലവും തീരും മോനെ. പിന്നെ ആ കുള്ളം തടിയനില്ലേ, കഷണ്ടി ചെവി പൂടാ, അവൻ അയാള് വെറും ഡ്രൈവറല്ല. വർമ്മ കഴിഞ്ഞാ പിന്നെ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ മടുപ്പയാക്ക. അയാളെ കയ്യിലെടുത്ത ഓളെ ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാം. നീന്തട ഒന്നും മിണ്ടാത്തത്. നീ പടച്ചോനെ കണ്ടിട്ടുണ്ടാ? ഇല്ല, കണ്ടിരുന്നെങ്കി ഒന്ന് ചോദിക്കായിരുന്നു. എന്തിനാ ഇങ്ങനെ എന്നെ പടച്ചു വിട്ടതെന്ന്. എന്നാ പടച്ചോനെ നമ്മള് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? പലയിടത്തും വെച്ച്, പല രൂപത്തിൽ. ഒരിക്കല് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ 20 പൈസ കുറവായപ്പോ സ്കൂളിൽ പഠിപ്പിച്ച പണിക്കരമാഷ രൂപത്തിൽ വന്ന് 20 പൈസ തന്ന്. പിന്നൊരിക്കൽ എടപ്പള്ളി പെരുന്നാളിന് കാശില്ലാണ്ട് വിശന്ന് വലഞ്ഞപ്പോ ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്ന് ബിരിയാണി വാങ്ങി തന്നു. അങ്ങനെ കഷ്ടപ്പെടുന്ന നമ്മളെ മുമ്പിൽ പല രൂപത്തിലാണ് പടച്ചോൻ വരിക. ഇപ്പൊ ഈ ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചോളി. ഞമ്മള് പാതി പടച്ചോൻ പാതി എന്നാ. പടച്ചോന്റെ പാതി പടച്ചോൻ ചെയ്തു, ഞമ്മളെ പാതി ഞമ്മള് ചെയ്യണം. നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടാ? ഉണ്ടല്ലോ ഞമ്മളെ മാമ. അതൊക്കെ കുഞ്ഞു ചെകുത്താൻ, വലിയ മലയിടത്തിലെ ഉള്ളതുണ്ട്. അതായിട്ടായിരിക്കും ചിലപ്പോ ഒറിജിനൽ ആൽഫി വരുന്നത്. അപ്പൊ പടച്ചോനും കാണൂല, ആരും കാണൂല. ഞാൻ ഒറ്റയ്ക്ക് കയ്യും കാലും വിട്ട് അടിക്കേണ്ടി വരും. ഓരോ പുലിവാലും കൊണ്ടുവന്നിരിക്കുന്നു. ഒരു കാര്യം ഇനി മറക്കല്ലേ, ആകെ മുങ്ങി നിൽക്ക നമ്മള്. നൂറെ, എനിക്ക് ആ പെങ്കൊച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല. ഓ, അതാണ് എനിക്ക് വിഷമം. നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല.
എപ്പോഴോ കുറെ ഐസ് മുട്ടായി വാങ്ങിച്ചു തന്നൊന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല. എങ്ങാണ്ടെന്നോ വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് നൊന്തുവല്ലേ? ഞമ്മളെ ഞമ്മളെ പെണ്ണിനെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ ഞമ്മളെ കാണിക്കാനുള്ളതല്ലേ? 23 ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ അത് പറഞ്ഞാ മതി, എനിക്കിന്റെ കാശ് വേണ്ട. നീ വലിയ പണക്കാരനാവുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിലും ആ പാവം മൈമുനേന്റെ 3000 രൂപയെങ്കിലും കൊടുത്തേക്കണം. എനിക്കവളെ കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല, ആ പാവത്തിന് പറ്റിച്ചാ നീ ഒരു കാലത്തും കൂടം പിടിക്കില്ല. ഞാനും നീയായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ല.